ഇപ്പോൾ എല്ലാം വരുന്ന ക്യാരക്ടറിലെല്ലാം ചെറിയൊരു കോമഡിയുടെ ചെറിയ പാർട്സ് വരാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഈ കോമഡി ചെയ്യുമ്പോഴേ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ആരുടെങ്കിലൊക്കെ ഒരു മാനസ അതായത് ചേച്ചി കാണുമ്പോൾ പിന്നീട് സ്ക്രീനിൽ കാണുമ്പോൾ അയ്യോ ഇത് മറ്റാൾ ആൾ ചെയ്തതുപോലെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് വല്ലതും തോന്നിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് പേര് റിസംബ്ലൻസ് പറഞ്ഞിട്ടുണ്ട് സുമാരിയമ്മയുടെ ജസ്റ്റാസ് വരാറുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും അഭിനയിക്കുമ്പോ എന്നാ ഒരു റെഫറൻസ് നമുക്ക് ഉണ്ടാവത്തില്ല അത് ഓരോ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ ഇന്ന ആളെ ിമിക്രി ഒക്കെ ചെയ്യുമ്പോ ഉണ്ടാവും അതല്ലാതെ ഒരു സ്വാഭാവികമായിട്ട് നമുക്കൊരു സീൻ തരുമ്പത്തേക്കും വേറൊരാള് ചെയ്തത് നമുക്കൊരു റെഫറൻസ് വെച്ച് നമ്മൾ ഒരിക്കലും അഭിനയിക്കാറില്ല പിന്നെ അത് അഭിനയിച്ചു വരുമ്പോൾ ചില ചേഷ്ടകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആളെ പോലെ തോന്നുന്നു എന്ന് പറയാറുണ്ട് അത് കുമാരിയമ്മ ഒക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോ ഞാൻ എന്റെ ദൈവമേ അമ്മയൊക്കെ എവിടെ ഇരിക്കുന്നു നമ്മളൊക്കെ എങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വലിയൊരു എന്താ വേണം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാറില്ല ചേച്ചിക്ക് ഏതാ കൂടുതൽ ഇഷ്ടം അതായത് ഇഷ്ടം എന്നല്ല ചേച്ചിക്ക് കംഫോർട്ട് അതായത് കോമഡി ആണോ വില്ലൻ മേഷമാണോ അതോ നല്ല ഒരു പോസിറ്റീവ് അങ്ങനെ ഇല്ലടാ നമ്മൾ ഞാൻ വിചാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പം നമുക്ക് ഒരിക്കലും നമുക്ക് ചോയ്സ് ഇല്ല അപ്പൊ നമ്മളെ തേടിയെത്തുന്ന ചില സമയത്ത് തോന്നിയിട്ടുള്ള ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നെഗറ്റീവ് എടുക്കാത്ത ഒരാളാണ് എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഇഷ്ടം കരച്ചിൽ സീനൊക്കെ വരുമ്പോഴേ അവരുടെ ഗ്ലിസറിന് ഇടുന്ന എനിക്ക് വേണ്ട അത് സീരിയലിൽ ും എനിക്ക് വേണ്ട കാരണം നമ്മൾ എല്ലാരും ആർക്കെങ്കിലും കരച്ചിലായി ഇഷ്ടം എന്ന് ജീവിതത്തിൽ പറയുമെന്ന് എനിക്ക് തോന്നണല്ലോ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാനിഷ്ടം ഞാനൊരു പത്ത് ശതമാനം കൂടുതൽ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം നെഗറ്റീവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ വിളിക്കുമ്പോൾ ചോദിക്കും നെഗറ്റീവാണോ ആ നെഗറ്റീവ് ആയു അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് പക്ഷോ നെഗറ്റീവ് അല്ലാതെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ നോക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ടച്ച് വുഡ് നമ്മളുടെ ഒരു പ്രൊഫഷൻ അനുസരിച്ച് നമുക്ക് ഡാൻസ് ചെയ്യാം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെതായിട്ടുള്ള മേഖലയിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെതായിട്ട് സ്വന്തം ബ്ലോഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വേറെയും ചെയ്യാം അല്ലാതെ ഇത് മാത്രം ചിലപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ചെറിയമ്മ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്ത് ഇപ്പോൾ കുറച്ച് സീരിയൽസ് ആയി എല്ലാം നെഗറ്റീവ് റോൾസ് ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞത് എപ്പോഴും ഇത് ചെയ്യരുത് ജീവിതത്തിൽ അറിയാതെ അങ്ങനെ ആയി പോകും അല്ല കാരണം അവര് കാണുമ്പോഴൊക്കെ ഏത് ചാനലിലെടുത്താലോ അയ്യോ വന്നു അല്ല സത്യമാണ് നമുക്കും പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ പക്ഷെ നമുക്കൊരു ഒന്നിൽ കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ അല്ലേ ചോയ്സ് എടുക്കാൻ പറ്റുള്ളൂ ആകെ ഒന്നും ഉണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാന്നുള്ളതല്ലേ അങ്ങനെ ചെയ്യും ഇപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ ഡാൻസ് ക്ലാസ് ഉണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചേച്ചി ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ

ഇതിപ്പോ പറഞ്ഞാ ശരിയാണല്ലോ അല്ല അങ്ങനെ ഇല്ലാണ്ടോ നമ്മള് ശരിക്കും ഓർഗനൈസ് ചെയ്യാണ് നമുക്ക് കിട്ടണ സമയം ഇപ്പം ഇന്നൊരു ദിവസം നമുക്ക് ഷൂട്ടില്ല അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം അന്ന് ഇന്ന് ഇന്നിപ്പോ എനിക്ക് അവിടെ പോണം ഹെയർ കളർ ചെയ്യണം ഇത് കഴിഞ്ഞാൽ പോയി ഡബ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ നമ്മൾ ഓർഗനൈസ് ചെയ്യാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് അല്ലാതെ ഇതൊരിക്കലും ആ തിങ്കളാഴ്ച ദിവസം ഇത് ചൊവ്വാഴ്ച ദിവസം അങ്ങനെ നമുക്ക് ഒരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ നിന്ന് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് എറണാകുളത്തേക്ക് പോകുന്നത് അപ്പൊ അവിടുത്തെ ക്ലാസ്സുകൾ ചിലപ്പോൾ മിസ്സാവും അപ്പൊ അതിന് നമ്മൾ അതിനെ ഷെഡ്യൂൾ ചെയ്യണം ണം ഒരുപാട് ഓർഗനൈസ് ചെയ്യാനുണ്ട് നമുക്ക് ഇപ്പൊ നോർമൽ ഒരു ഒരു കൂടുതൽ കുറച്ച് കൂടുതൽ നമ്മൾ ഇതിന് വേണ്ടി മെനക്കെടണം അതിനനുസരിച്ച് റിവാർഡഡും ആണ് അതും നമ്മൾ മറക്കാൻ പാടില്ല പക്ഷെ എനിക്ക് ഇത് ചെയ്യുന്ന ഇഷ്ടം എല്ലാവരും പറഞ്ഞു മച്ച് അല്ലേ അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു അത് ചെയ്യുന്നു പ്രോഗ്രാം ചെയ്യുന്നു യൂട്യൂബ് ബോറടിക്കുന്നില്ലേ ഞാൻ പറഞ്ഞു ഒരിക്കലും രണ്ട് വർഷം കോവിഡ് വന്ന ആവശ്യത്തിനോളം ബോർ അടിച്ചത് വെറുതെ നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റുകൾ സ്പെഷ്യലി ഇങ്ങനെ എന്താ പറയണ്ടേ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇത് ഇതൊരു ശീലം ഇതൊരു ഹരം ഇതൊരു കിക്കാണ് അത് ഇല്ലെങ്കിലാണോ ബുദ്ധിമുട്ട് പ്രാഗ്നന്റ് ആയിട്ട് ഒരാഴ്ച ഒന്നും ഇല്ലാട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായി ആ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും